അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിദഗ്ധരായ പാചകക്കാരുടെ സേവനത്തിൽ ബ്രോസ്റ്റ്, ഷവർമ, അൽഫാം, തന്തൂരി ചിക്കൻ, ഷറഫിയ വെജിറ്റേറിയൻ വണ്ടൂരിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു. തട്ടിൽ കുട്ടി ദോശ, ഷറഫിയ റെസ്റ്റോറന്റ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിളപരിപാലനത്തിൽ കർഷകർക്ക് ശാസ്ത്രീയ നിർദ്ദേശം നൽകുന്നതിന് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി തിരുവാലിയിൽ സജ്ജമാക്കിയ മണ്ണ് പരിശോധനാ ലാബ് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ സോയിൽ ആൻഡ് പ്ലാന്റ് അനാലിസിസ് ലാബാണിത്. 4.5 കോടിയോളം രൂപ ചെലവിട്ടാണ് കെട്ടിടവും ലാബും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. തിരുവാലിയിലെ ഈ ലാബ് ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് പരിശോധനാ ലാബ് നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടി അത് സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം, ഈ ലാബ് കൃഷിക്കാർക്കുള്ള ലാബാണ്. ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കുറച്ച് സയന്റിസ്റ്റുകൾക്ക് മണ്ണ് പരിശോധന നടത്തി കളിക്കാനുള്ളതല്ല. ഒരു ലാബുണ്ട് അവിടെ എന്ന് പറയാൻ വേണ്ടിയല്ല. ഇതിവിടുത്തെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശാസ്ത്രീയമായ എല്ലാ സൗകര്യത്തോടും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലബോറട്ടറിയാണ്. ഇതിനകത്ത് ഏകദേശം 800 സാമ്പിളുകൾ പരിശോധിക്കാൻ കഴിയുന്ന, ശരാശരി ഒരു മാസം 800 സാമ്പിൾ പരിശോധിക്കാൻ കഴിയുന്ന സൗകര്യം ഈ ലാബിലുണ്ട്. മണ്ണിൽ അവങ്ങിയിരിക്കുന്ന 14 വരുന്ന സൂക്ഷ്മ മൂലകങ്ങളെ പറ്റിയിട്ടുള്ള അനാലിസിസ് നടത്താനും അതിനെപ്പറ്റി പഠിക്കാനും കഴിയുന്ന സംവിധാനം ഈ ലബോറട്ടറിയിലുണ്ട്. ഈ ലാബിൽ ആധുനികമായിട്ടുള്ള മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ കഴിയുന്ന ആധുനിക യന്ത്ര സംവിധാനങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പഴം പച്ചക്കറി കർഷകരുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലാണ് ലാബ് തയ്യാറാക്കിയിട്ടുള്ളത്. മണ്ണു പരിശോധനയിലൂടെ മണ്ണിലടങ്ങിയിട്ടുള്ള സസ്യപോഷകങ്ങളുടെ തോത് കണക്കാക്കി ഓരോ വിളയ്ക്കും വേണ്ടിവരുന്ന വളപ്രയോഗം ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയും അതിനനുസരിച്ചുള്ള ശുപാർശ കർഷകർക്ക് നൽകുകയുമാണ് മണ്ണു പരിശോധനാ സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വം. ഇതോടൊപ്പം വിളകളുടെ സാമ്പിൾ ടിഷ്യൂ കൂടി പരിശോധിച്ച് വിളകളുടെ പോഷകലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വി എഫ് പി സി കെയുടെ കീഴിലുള്ള 2-ാമത്തെ ലാബ് ആലപ്പുഴയിലെ തുറവൂരിലും ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടുണ്ട്. തിരുവാലിയിൽ നടന്ന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് ഡയറക്ടർ പി കെ ജയശ്രീ ഐ എ എസ് പദ്ധതി വിശദീകരണം നടത്തി. വി എഫ് പി സി കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സജി ജോൺ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ആസിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കോമളവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ വിമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ഷീനാരാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി ഗൗരി, പി കെ ജയദേവ്, എം സത്യദേവൻ, കെ വീരാൻ, പി ജെ ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രളയാനന്തര മണ്ണ് പരിപോഷണം എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ പി ആർ സുരേഷിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാറും നടന്നു. രുചിസങ്കൽപ്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.